നമസ്കാരം. ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു വിപത്തിനെക്കുറിച്ച് തത്വമേ ന്യൂസ് നേരത്തെ പല തരത്തിൽ പല രീതിയിൽ മുന്നറിയിപ്പുകളായും ഒക്കെ സ്റ്റോറികൾ ചെയ്തിരുന്നു. വലിയ ഒരു നെറ്റ്വർക്കാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഇത്തരത്തിൽ മതം മാറ്റി സ്വസമുദായത്തിലേക്ക് മാറ്റി അത് ഒരു പിന്നീട് തീവ്രവാദ ബന്ധമുള്ള ഗ്രൂപ്പുകളിലേക്കൊക്കെ ചിലർ പോയതായും വാർത്തകൾ ഉണ്ടായിരുന്നു. IS തീവ്രവാദ ഗ്രൂപ്പുകളിലേക്കൊക്കെ ചില പെൺകുട്ടികളെ ഇവിടെ നിന്ന് മതം മാറ്റി അയച്ചിട്ടുണ്ട്. അതിൻ്റെ വാർത്തകളും വിശദാംശങ്ങളും ഒക്കെ അക്കാലത്ത് വലിയ ചർച്ചയായിരുന്നു. തുടർന്ന് ഇങ്ങോട്ട് സീറോ മലബാർ സഭ സിനഡ് ക്രിസ്തീയ സഭാ വിശ്വാസികളായ പെൺകുട്ടികളെ ഇതുപോലെ മതം മാറ്റി. ഏതാണ്ട് 2000-ലധികം പെൺകുട്ടികളെ ഇതുപോലെ വിവിധ മതങ്ങളിൽ നിന്ന് മുസ്ലിം സമുദായത്തിലേക്ക് പല മേഖലകളിൽ നിന്ന് പല തരത്തിൽ മതം മാറ്റിയതായുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ നമ്മൾ നൽകിയിരുന്നു. ഇപ്പോൾ പുതിയൊരു വാർത്ത എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിൽ നിന്നാണ്. ഇക്കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്ത വന്നിരുന്നു. യുവതിയെ പ്രലോഭിപ്പിച്ച് പീഡിപ്പിച്ച ശേഷം മതം മാറ്റാൻ ശ്രമിച്ചു എന്ന പരാതിയിൽ ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട്. മൂവാറ്റുപുഴ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ ഒരു ട്രാവൽ ഏജൻസി നടത്തി വന്നിരുന്ന പേഴക്കാപ്പള്ളി കുളക്കാടൻ കുഴിയിൽ അലിയ 49 വയസ്സ് അലി എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത്. മൂവാറ്റുപുഴയിൽ ട്രാവൽ ഏജൻസി ഉടമയാണ് സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ക്രിസ്ത്യൻ യുവതിയെ സ്നേഹം നടിച്ച് പ്രലോഭിപ്പിച്ച് പീഡിപ്പിച്ച് മതം മാറ്റാൻ ശ്രമിച്ചത്. കഴിഞ്ഞ ദിവസം ഇയാൾ അറസ്റ്റിലായി. ഇക്കഴിഞ്ഞ 18-ാം തീയതിയാണ് ഇത് സംബന്ധിച്ച പരാതി യുവതി പോലീസിന് നൽകിയത്. ട്രാവൽ ഏജൻസിയിലെ ജീവനക്കാരിയായിരുന്ന 24-കാരി നൽകിയ പരാതിയിലാണ് കേസ്. മാത്രമല്ല 2010-ൽ മറ്റൊരു സ്ത്രീയെ ഉപദ്രവിച്ച് പേഴ്സ് പിടിച്ചുപറിച്ച കേസിൽ കൂടി ഇയാൾ പ്രതിയാണ്. ഇയാൾ അതിന് ശിക്ഷ അനുഭവിച്ച ആളാണ്. വീട്ടിലെത്തി ഈ അലിയും സംഘവും ഇവരെ ഭീഷണിപ്പെടുത്തിയതായും റിപ്പോർട്ടുണ്ട്. അങ്ങനെ പല തരത്തിൽ പല പ്രലോഭനങ്ങളിൽ പെടുത്തി ഈ പെൺകുട്ടികളെ ഈ രീതിയിൽ മതം മാറ്റുന്ന ഒരു നെറ്റ്വർക്ക് ഇവിടെ ഇന്നും സജീവമായി നിലനിൽക്കുന്നു എന്നാണ് ഈ വാർത്ത സൂചന നൽകുന്നത്. അത് കേരളത്തിൻ്റെ പല മേഖലകളിലും, പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിൻ്റെ പല മേഖലകളിലും പലതും നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. കൃത്യമായ റിപ്പോർട്ടിങ്ങോ പരാതിയോ ഒന്നും ഇല്ലാത്തതിനാൽ, കാരണം ഈ മതംമാറ്റം നടത്തുന്ന ആൾക്കാർ വലിയ ധനസ്ഥിതി ഉള്ളവരായിരിക്കാം, പണക്കാരായിരിക്കാം. അപ്പം അതുകൊണ്ട് അവരുടെ ആ ഒരു ധനസ്ഥിതിയിൽ പല കേസുകളും മുങ്ങിപ്പോവുകയും പോലീസുകാർ ഇതിന് ഒത്താശ ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ, നമ്മുടെ DGP ലോക്നാഥ് ബെഹ്റ പറഞ്ഞത് ഇതുപോലെ ലവ് ജിഹാദ് എന്നൊന്നില്ല, ഇങ്ങനെയൊരു പ്രക്രിയ ഇവിടെയില്ല, എനിക്കതിനെക്കുറിച്ച് അറിയില്ല എന്നാണ് സംസ്ഥാന പോലീസ് മേധാവി പറഞ്ഞത്. പക്ഷേ ഇതിങ്ങനെ പല മേഖലകളിലായി പല കേന്ദ്രങ്ങളിലായി ഇതൊക്കെ നടന്നു വരുന്നുണ്ട്. ഈ മതംമാറ്റത്തിന് സപ്പോർട്ട് ചെയ്യുന്ന കേന്ദ്രങ്ങളായ അതുപോലെ നമ്മൾ കോഴിക്കോട് ഗ്രീൻ വാലി, അങ്ങനെ നിരവധി കേന്ദ്രങ്ങൾ ഇതിന് സപ്പോർട്ടായിട്ടുണ്ട്. അതായത് ഈ സ്ഥാപനങ്ങളിൽ എത്തിച്ച് കുട്ടികളെ മതം മാറ്റുന്ന, മുസ്ലിം സമുദായത്തിലേക്ക് മുസ്ലിം വിശ്വാസത്തിലേക്ക് മതം മാറ്റുന്ന, നമ്മൾ ഒരിക്കലും മുസ്ലിം വിശ്വാസമോ വിശ്വാസികളെയോ ഒന്നും മോശമായി കാണുന്നില്ല തീർച്ചയായും. പക്ഷേ നിർബന്ധിത മതപരിവർത്തനം അല്ലെങ്കിൽ പ്രലോഭനങ്ങളിലൂടെയുള്ള മതപരിവർത്തനം ഇത്തരത്തിൽ നടത്തുന്നത് നിയമവിധേയമല്ല, ക്രിമിനൽ ഒഫൻസാണ് എന്ന് മനസ്സിലാക്കുക. ആ രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായും തടയപ്പെടേണ്ടതാണ്. നമ്മുടെ നിയമ സംവിധാനങ്ങൾ, കേരളത്തിലെ നിയമ സംവിധാനങ്ങൾ ഇവിടെ നോക്കുകുത്തിയായി നിൽക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഗ്രീൻ വാലിയിലേക്കും സത്യസരണിയിലേക്കുമൊക്കെ പെൺകുട്ടികളെ എത്തിക്കുന്ന, തിരുവനന്തപുരം സ്വദേശിനിയായ ഒരു പെൺകുട്ടി സത്യസരണി എന്ന മതപരിവർത്തന കേന്ദ്രത്തിൽ എത്തിപ്പെട്ടതായും അക്കാലത്ത് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു, കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ്. അപ്പോൾ ഈ രീതിയിലുള്ള, ഇപ്പം മൂവാറ്റുപുഴ ഈ അലിയാർ എന്ന് പറയുന്ന വ്യക്തി സ്വന്തം സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു ക്രിസ്ത്യൻ ജീവനക്കാരിയെ ഇതുപോലെ പീഡിപ്പിച്ച ശേഷം പ്രലോഭിപ്പിച്ച് പലതും പറഞ്ഞ് മതം മാറ്റാൻ ശ്രമിച്ചു എന്നാണ് പരാതി ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും ഈ ലവ് ജിഹാദ് എന്ന ഭീകരത, ഈ സാമൂഹ്യ വിപത്ത് നമ്മുടെ നാട്ടിൽ പലയിടങ്ങളിലായി നടന്നു വരുന്നു. ഇതൊരു ആശങ്കയുള്ള കാര്യമാണ്. നീതി ന്യായ സംവിധാനങ്ങൾ, പോലീസ് സംവിധാനമൊക്കെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എനിക്ക് ലവ് ജിഹാദിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് സംസ്ഥാന പോലീസ് മേധാവി പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ അതിർത്തിയിൽ വരുന്ന, അദ്ദേഹം ചുമതലയുള്ള സംസ്ഥാനത്ത് ഈ രീതിയിൽ ഇവിടെ പലതും നടക്കുന്നുണ്ട് എന്നൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരുന്നു എന്ന ഒരു അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. ഇതിനു മുൻപും ഞങ്ങൾ ഇത്തരത്തിൽ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്, കൃത്യമായി തന്നെ അതിൻ്റെ ഫോളോ അപ്പുകളും നൽകിയിട്ടുണ്ട്. ലവ് ജിഹാദ് ഭീകരത ഇവിടെ നിലനിൽക്കുന്നു, ഇവിടെയുണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങൾ ഒന്നൊന്നായി ഇപ്പോൾ ഇതാ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.